നമസ്കാരം. വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മളിപ്പോ വളരെ പെട്ടെന്ന് പോകുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായി വിലയിരുത്തപ്പെടുന്ന S-400 ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു. S-400 ആദ്യ സ്ക്വാഡ്രൺ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത് പഞ്ചാബ് സെക്ടറിലാണ് എന്നാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്ത. ANI തന്നെയാണ് ഇതിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. S-400 ഡിഫൻസ് സിസ്റ്റം ഇന്നലെയാണ് ഇന്ത്യ പഞ്ചാബ് സെക്ടറിൽ വിന്യസിച്ചിരിക്കുന്നത്. ടോപ്പ് ഗവൺമെന്റ് സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോ ANI ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റഷ്യ നേരത്തെ തന്നെ ഇന്ത്യക്ക് S-400 കൈമാറ്റം ആരംഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. പിന്നീട് ഇന്ത്യൻ ഒഫീഷ്യൽസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള S-400 ഇന്ത്യ വിന്യസിച്ചിരിക്കുകയാണ് പഞ്ചാബ് സെക്ടറിൽ. ആദ്യ സ്ക്വാഡ്രൺ, അതായത് പഞ്ചാബ് സെക്ടറിൽ ഇപ്പോൾ നമ്മൾ വിന്യസിച്ചിരിക്കുന്ന ബാറ്ററികള് തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള ഏരിയൽ ത്രട്ടുകളെയും തടയാൻ ക്യാപ്പബിൾ ആണെന്നും ചൈനയുടെയും പാകിസ്ഥാന്റെയും ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ട് എന്നും ANI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു പ്രതിരോധ സംവിധാനമായിട്ടുള്ള ഈ S-400 എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഉടമ്പടിയിലൂടെയാണ് ഇന്ത്യ സ്വന്തമാക്കുന്നത്. ഏറ്റവും വേർത്തായിട്ടുള്ള ഒരു ഉടമ്പടിയായിരുന്നു ഇതിനു വേണ്ടിയിട്ട് രൂപീകൃതമായത്. ഏതാണ്ട് 4.5 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഈ ഒരു കരാറിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് വേണ്ടി വന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആയുധം സ്വന്തമാക്കാനായിട്ട് ഇന്ത്യക്ക് വേണ്ടി വന്നത്. വ്യോമ പ്രതിരോധ രംഗത്ത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ചുവടുവയ്പായിട്ട് നമുക്കിതിനെ വിലയിരുത്താം. 400 കിലോമീറ്ററിനുള്ളിലുള്ള ഏതൊരു ഏരിയൽ ത്രട്ടിനെയും കണ്ടുപിടിക്കാനും അതിനെ പ്രഹരിച്ച് താഴെടാനുമുള്ള ശേഷി ഈ ഒരു മിസൈലിനെ അത്യധികം അപകടകാരിയാക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യ ആദ്യ ബാച്ച് ഇന്ത്യ വിന്യസിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി S-400 മിസൈല് സ്വന്തമായിട്ടുള്ള രാജ്യമായിട്ട് പൂർണ്ണമായി ഔദ്യോഗികമായി ചൈനയെ പോലെ തന്നെ ഇന്ത്യയും മാറുന്നു. ഇന്ത്യയെ കൂടാതെ സമാനമായ രീതിയിൽ ചൈനയ്ക്കും തുർക്കിക്കും പിന്നെ ഇത് നിർമ്മിക്കുന്ന റഷ്യയ്ക്കും S-400 മിസൈലുണ്ട്. റഷ്യ അവരുടെ ചില സുഹൃത് രാജ്യങ്ങളിലും ഇത് വിന്യസിച്ചിട്ടുണ്ട്.